ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിന്ധ്യ ഒസീക്ക് എഴുതിയ ദ ഷോൾ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ദ ഷോൾ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മൂന്ന് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അതായത് മൂന്ന് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്: റോസ, മെഗ്ദ, സ്റ്റെല്ല. റോസ എന്ന് പറയുന്നത് നമ്മളുടെ മെഗ്ദയുടെ അമ്മയാണ്. റോസ എന്ന് പറയുന്നത് റോസിൻ്റെ ബേബിയാണ്, അതായത് കുഞ്ഞാണ് മെഗ്ദ എന്ന് പറയണത്. സ്റ്റെല്ല എന്ന് പറയുന്നത് നമ്മളുടെ റോസിൻ്റെ നീസാണ്. സോ ഇവർ മൂന്ന് പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോളോകോസ്റ്റ് കാലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. ഇവർ മൂന്ന് പേരും കൂടിയിട്ട് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവർ പോകുന്ന വഴിയിലാണെങ്കിലോ ഇവർക്ക് വേണ്ട ഫുഡ് അല്ലെങ്കിൽ വാട്ടർ, അതായത് ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു വെള്ളം പോലും അവർക്ക് കിട്ടുന്നില്ല. ഇവരാണെങ്കിലോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. റോസിൻ്റെ നീസായിട്ടുള്ള സ്റ്റെല്ല എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു ചെറിയൊരു കുട്ടിയാണ്, അതായത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സ്റ്റെല്ല എന്ന് പറയുന്നത്. അവളാണെങ്കിലോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് തളർന്നിട്ടാണ് അവൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. ഇവർക്കാണെങ്കിലോ ഭക്ഷണമില്ല, അതുപോലെ തന്നെ ഒരു കുടിക്കാൻ പോലും എന്താണ് വെള്ളം പോലും ഇല്ല. ഇതൊക്കെ പോരാത്തതിന് എന്താണ് ഇവർ നടക്കുന്നത് തന്നെ എന്താണ് ഒരു വിൻ്റർ സമയത്താണ്, തണുപ്പുള്ള സമയത്താണ് ഇവർ നടന്നുകൊണ്ട് പോകുന്നത്. അത് പോരാത്തതിന് അവർക്ക് എന്താണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഭക്ഷണമില്ല, അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ കുറേ ദൂരം, ഇത്രയും കുറേ ദൂരം ഇവരിങ്ങനെ നടന്നത് കൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. സ്റ്റെല്ല ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ റോസിൻ്റെ കയ്യിൽ മെഗ്ദയുണ്ട്. മെഗ്ദ എന്ന് പറയുന്നത് ആ ഒരു ചെറിയ കുഞ്ഞാണ് അല്ലേ. സോ മെത്താണ് എന്താണ് റോസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ റോസ് എന്താണ് ഒരു ഷാള് കൊണ്ട് എന്താണ് പൊതിഞ്ഞിട്ടാണ് നമ്മളുടെ ആര് ആ ഒരു കുഞ്ഞിനെ വെച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ റോസ് എന്താണ് ഒരു കുഞ്ഞ് കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഷോള് കൊണ്ട് പൊതിഞ്ഞിട്ട് നമ്മളുടെ റോസിൻ്റെ നെഞ്ചോട്, അമ്മയുടെ നെഞ്ചോട് ചേർത്തിട്ടാണ് ആ ഒരു കുഞ്ഞിനെ വെച്ചിരിക്കുന്നത്. ആ ഒരു ഷോളിൻ്റെ ഒരു അറ്റം നമ്മുടെ മെത്ത, നമ്മുടെ ആ ഒരു കുഞ്ഞെന്താണ് ആ ഒരു വായിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു അറ്റം എന്താണ് വായിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു കുഞ്ഞിന്, ആ ഒരു മെഗ്ദ എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞിന് നന്നായിട്ട് വിശപ്പുണ്ട് അല്ലേ. നന്നായിട്ട് വിശപ്പുള്ളത് കൊണ്ട് ആ ഒരു കുഞ്ഞിനെ ആ ഒരു പാലിനെ ഒരു കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലുക്കാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്. അത് പോരാത്തിന് ആ ഒരു ഷാളിലാണെങ്കിൽ ആ ഒരു അമ്മയുടെ ആ ഒരു എന്താണ് ആ ഒരു ചൂട് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ആ ഒരു വായിൽ ആ ഒരു ഷാളിൻ്റെ ആ ഒരു അറ്റം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ നമ്മളുടെ അമ്മയായിട്ടുള്ള റോസ് വിചാരിക്കുന്നത് എന്താണ് ഈ ഒരു ഷോളിനെ, ഈ ഒരു ഷോളിന് എന്താണ് എന്തൊരു പവർ ഉണ്ട്, എന്തൊരു ശക്തി ഉണ്ടെന്ന് നമ്മളുടെ അമ്മ വിചാരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് മൂന്ന് ദിവസമായിട്ട് മൂന്ന് പകലും മൂന്ന് രാത്രിയും കഴിഞ്ഞിട്ട് പോലും നമ്മുടെ മെഗ്ദ, നമ്മളുടെ ആ ഒരു കുഞ്ഞ് ജീവനോടെ നിലനിൽക്കുന്നത്. ആ ഒരു ഷോളിന് ആ ഒരു എന്താണ് അതിനൊരു ശക്തി ഉണ്ടെന്ന് നമ്മളുടെ അമ്മ ഇങ്ങനെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടീൻ്റെ എന്താണ് ജീവൻ നിലനിൽക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ റോസ, നമ്മളുടെ അമ്മ ഒരിക്കലും എന്താണ് നമ്മുടെ ആ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന്, നമ്മളുടെ മെഗ്ദൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഷോൾ എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു വായിൽ വെച്ച് ആ ഒരു അറ്റത്തിലുള്ള ആ ഒരു ഷാള് അല്ലെങ്കിൽ എടുത്ത് മാറ്റാനോ അതൊന്നും ചെയ്യാതെ ആ ഒരു കുഞ്ഞിനെ തന്നെ എന്താണ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് ആ ഒരു വിശപ്പ് തോന്നി, എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ എന്താണ് എടുക്കാണ്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റെല്ലക്ക് ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്, എന്താണ് നമ്മുടെ മെഗ്ദ എപ്പോഴും ഇങ്ങനെ ആ ഒരു ഷോളിൽ ഇങ്ങനെ സുരക്ഷിതമായി ഉറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ സ്റ്റെല്ലക്ക് മനസ്സിലായത് ആ ഒരു ഷോളിൽ നമ്മുടെ ആ ഒരു കുഞ്ഞ് സുരക്ഷിതമായിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഷോള് വേണം, കാരണം ആ ഷോളിന് എന്തൊരു പവർ, എന്തൊരു ശക്തി ഉണ്ടെന്ന് നമ്മളുടെ ആ ഒരു സ്റ്റെല്ലക്ക് മനസ്സിലായി. അങ്ങനത്തെ രീതിയിൽ അവൾ ആ ഒരു ചിന്തിച്ചിട്ട് അവൾക്ക് ആ ഒരു ഷോള് വേണമെന്ന് അവളിങ്ങനെ ചിന്തിക്കണ്. അതായത് അവൾ വിചാരിക്കുന്ന എന്താണ് ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ, ആ ഒരു മെത്തൻ്റെ ജീവൻ എന്നാണ് പിടിച്ചു നിൽക്കുന്നത് ആ ഒരു ഷോള് കൊണ്ടാണല്ലോ. സോ ഈ അതുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു ഷോള് വേണമെന്ന് അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ സ്റ്റെല്ലൻ്റെ മനസ്സിൽ വരികയാണ്. സോ സ്റ്റെല്ലക്ക് ഇതിൽ സത്യം പറയുകയാണെങ്കിൽ ഇതൊരു ജലസ് ഫീലിംഗ് ആണ്. അതായത് അവൾക്ക് ഇതിലൊരു അസൂയ ഫീലിംഗ് ആണ് ശരിക്കും ഇതിൽ വരുന്നത്. കാരണം സ്റ്റെല്ല എന്താണ് ചെറിയൊരു പെൺകുട്ടിയാണ്, അതായത് ചെറിയൊരു കുട്ടിയാണ്, അധികം വയസ്സൊന്നുമില്ല, 14 വയസ്സേ ഉള്ളൂ അവൾക്കിട്ടാ. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലുള്ളൊരു ചിന്തയാണ് അവൾക്ക്, ചെറിയൊരു കുട്ടിയായത് കൊണ്ട് അങ്ങനത്തെ രീതിയിലാണ് അവൾ ചിന്തിക്കുന്നത്. ഒരു ജലസ് ഫീലിംഗ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അവൾക്ക് തോന്നുന്നത്. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ സ്റ്റെല്ലയും റോസും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണം റെസ്റ്റ് ചെയ്യുന്നത്. റോസിൻ്റെ നെഞ്ചോട് ചേർന്നിട്ടാണ് ആ കുഞ്ഞിന് കിടത്തിയിട്ടുള്ളത് കേട്ടോ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റോസ് എന്താണ് മെഗ്ദ ആ ഒരു കുഞ്ഞിനെന്താണ് ആ ഒരു ഷോളിൽ കൂടെ തന്നെ അവിടെ ആ ഒരു സ്ഥലത്ത് വെക്കും.
ഒക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ റോസ് അവിടെ നിന്ന് കുറച്ച് മാറി കുറച്ച് ദൂരം മാറിയിട്ട് പോവും. കുറച്ച് എവിടേക്ക് അവൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവളിങ്ങനെ കുറച്ച് മാറിയിട്ട് കുറച്ച് നേരം പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മളുടെ സ്റ്റെല്ല എന്താ ചെയ്യുന്നത്, മെഗ്തന്റെ കയ്യിൽ നിന്നിട്ട് ആ ഒരു ഷാൾ എന്താണ് പതുക്കെ എടുത്തിട്ട് സ്റ്റെല്ല ആ ഒരു ഷാളിലേറ്റ് ഫുള്ളായിട്ട് പൊതിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റെല്ല ഒരു ഷാൾ എടുത്തിട്ട് മെല്ലെയാണ് ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് അവൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ഷോള് പൊതിഞ്ഞിട്ട് എന്താണ് അവൾ ഷോളിലേറ്റ് പൊതിഞ്ഞിട്ട് അവൾ എന്താണ് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമ്മളുടെ മെഗ്ത്ത് നമ്മുടെ ആ ഒരു കുഞ്ഞെന്താണ് പെട്ടെന്ന് കരയാണ് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതോട് തന്നെ വേഗം തന്നെ നമ്മളുടെ എന്താണ് റോസ് അവിടേക്ക് ഓടി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവളിൽ നിന്ന് ആ ഒരു ഷോൾ നമ്മളുടെ സ്റ്റെല്ലയിൽ നിന്ന് ആ ഒരു ഷോൾ വേഗം തന്നെ പിടിച്ചെടുത്തിട്ട് എന്താണ് പിടിച്ചെടുത്ത് വാങ്ങിയെടുത്തിട്ട് എന്താണ് കുഞ്ഞിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവൾ ആ ഒരു ഷോൾ വേഗം തന്നെ വലിച്ചെറിയുന്നുണ്ട്, അങ്ങനെ വേഗം താക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ റോസ് ആണെങ്കിലും ആ ഒരു ഷോൾ നോക്കുകയാണ് ചെയ്യുന്നത്, കാരണം അവളുടെ ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഷോൾ കാണിച്ചു കൊടുക്കണ്ടേ. സോ അപ്പോഴത്തേക്ക് നമ്മളുടെ മെഗ്ത്ത് കരച്ചിൽ നിർത്തും, അതുകൊണ്ട് വേഗം തരികയാണ് ആ ഒരു ഷോളിന് വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴത്തേക്കും എന്താണ് നാസി സോൾജിയസ് ഈ ഒരു കുഞ്ഞിൻ്റെ നമ്മുടെ മെഗ്തയുടെ കരച്ചിൽ കേട്ടിട്ട് അവിടേക്ക് വേഗം വരികയും ഈ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് നമ്മളുടെ മെഗ്തയെ എടുത്തിട്ട് ഇലക്ട്രിക് ഫെൻസ് ഉണ്ടല്ലോ അതായത് വൈദ്യുതി വേലി അവിടേക്ക് വലിച്ചെറിയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു നാസി സോൾജിയേഴ്സിൻ്റെ വിചാരം എന്താണ്, അതായത് നമ്മളുടെ റോസയും അതുപോലെ തന്നെ സ്റ്റെല്ല മാത്രമേ ഉള്ളത്, അവരീ ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കുഞ്ഞ് അവളുടെ നെഞ്ചോട് ചേർത്തിരിക്കുന്നത് കാരണം ഇവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ ഒരു കുഞ്ഞിനെ വൈദ്യുതി വേലിയിലേക്ക് എന്താണ് വേഗം വലിച്ചെറിയുകയും അങ്ങനെ ആ ഒരു ചെറിയ കുഞ്ഞെന്താണ് അവിടെ വെച്ച് വേഗം മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടിരുന്ന നമ്മളുടെ റോസൊക്കെ ഉണ്ടെന്നാണ് അവൾക്ക് കരയാനും പറ്റില്ല, ആർക്കാനും പറ്റില്ല, അതുപോലെ തന്നെ എവിടേക്കൊന്ന് നീങ്ങാൻ പോലും പറ്റില്ല. കാരണം അവൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ അപ്പം തന്നെ അവരെന്താണ് വെടിവെക്കുമല്ലേ. സോ അവളെന്താണ് അവളൊന്നും ചെയ്യാതെ തന്നെ അവൾ കരഞ്ഞുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാതെ തന്നെ സ്റ്റഫ് ഇൻ ടു ഹെർ മൗത്ത് എന്നാണ് പറഞ്ഞത്, അതായത് ആ ഒരു ഷോൾ എടുത്തിട്ട് അവളെ വായിൽ എന്താണ് തിരുക്കി കയറ്റിയിട്ടാണ് അവൾ അവിടെ നിന്നിരുന്നത്. കാരണം അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവൾ എന്തെങ്കിലും ചെയ്ത് അവളെ തന്നെ എന്താണ് അവളെ വെടിവെച്ച് കളയുമല്ല, അതുകൊണ്ട് അവളൊന്നും തന്നെ ചെയ്യാതെ അവിടെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഇതോടുകൂടിയാണ് ഈ ഒരു കഥ എന്താണ് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്നത് ഹൊറർ ഓഫ് ഹോളോകാസ്റ്റ് ആണ്, അതായത് നമ്മളുടെ ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ദുരന്തങ്ങൾ അവരുടെ സഫറിങ്സ് ആണ് ഇതിലൂടെയൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നത്. അതായത് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് റോസ് എവിടേക്കാണ് പോകുന്നത്, ആ കുഞ്ഞിനേറ്റ് സ്റ്റെല്ലനെ കൂട്ടിയിട്ടും അതുപോലെ തന്നെ മെഗ്തനെ കൂട്ടിയിട്ടും റോസ് എവിടേക്കാണ് പോകുന്നത്, അതായത് നമ്മളുടെ റോസ് സ്വപ്നം കാണുന്നത് ഡ്രീം ചെയ്യുന്നത് എന്താണ്, അതായത് നിയർ ബൈ വില്ലേജിലുള്ള ആൾക്കാർ ഒരു ഫാമിലിയുണ്ട്, സോ അവരെ കയ്യിൽ നമ്മളുടെ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് ആ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സോ അവിടേക്കാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഷോളിനെ സിംബലൈസ് ചെയ്യുന്നത് എന്താണ്, ഒരു മദർ ഫിഗറാണ്, അതുപോലെ തന്നെ വോയിസ്ലെസ്നെസ്, അതുപോലെ തന്നെ ഒരു ഇമാജിനേഷനാണ് ഈ ഒരു ഷോൾ കൂടെ ഒക്കെ എന്താണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒന്ന് എന്തായാലും പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഏത് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് വേണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.